4 വരെ യു പി എ ഗവൺമെന്റിന്റെ കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2004 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായി ഒരു ധാരണയുണ്ടായിരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ യു പി എ എന്ന സംവിധാനമില്ല, അതെല്ലാം പിന്നീടുണ്ടായതാണ്. ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ അടുത്ത കാലത്തുണ്ടായതാണ്. കോൺഗ്രസുമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം അന്ന് 64 എം പിമാരെ വിജയിപ്പിച്ചത്. അതിൽ 43 പേർ സി പി ഐ എംകാരായിരുന്നു. സി പി ഐ, ആർ എസ് പി, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികൾക്കും മുഖ്യമന്ത്രിയാണ്, സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ജാതി മത അടിസ്ഥാനത്തിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ രാജ്യത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളാണ്, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം എന്നീ തത്വങ്ങൾ ബി ജെ പി ഭരണത്തിൽ എങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വിജയം നൽകണമെന്ന് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. സംവിധാനം എന്താണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ നേതാക്കന്മാരിൽ അന്ന് പ്രമുഖനായിരുന്നത് സുർജിത്താണ്, ഹർകിഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹമായിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി. ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ശ്രീമതി സോണിയാഗാന്ധി സുർജിത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് മുതലാണ്. അതിനുശേഷമാണ് ഐക്യ പുരോഗമന സഖ്യം, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന പേരിലുള്ള യു പി എ രൂപം കൊള്ളാനിടയാകുന്നത്. ആ നിലയിൽ മുന്നണി രൂപീകരിച്ചു. ബി ജെ പിക്കാണെങ്കിൽ അന്ന് ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞില്ല. 1998 മുതൽ 2004 വരെ ഇന്ത്യ ഭരിച്ചത് ബി ജെ പി ഗവൺമെന്റ് ആണെന്നത് മറന്നുപോരുത്. പലപ്പോഴും മോദി ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബി ജെ പി ഗവൺമെന്റ് എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കെല്ലാം ഉണ്ട്.